ഹലോ എവരി, ഈ വരുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസറിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എക്സാം ആയിട്ടുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട 8 മിസ്റ്റേക്കുകൾ. ഈ 8 കോമൺ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് റിലൈയിങ് സോൾലി ഓൺ എൻ സി ആർ ടി മാത്രം വായിക്കുക എന്നതാണ്. എല്ലാ കോൺസെപ്റ്റുകളും ഫൗണ്ടേഷൻസ് പഠിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും NCERT ഉപയോഗിക്കാം. പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേറെയും ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം IIT കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഹയർ ലെവലിലുള്ള പഠനം ആവശ്യമാണ്, പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോലെയുള്ള സബ്ജക്റ്റുകളിൽ. IIT പ്രിപ്പയർ ചെയ്യുമ്പോൾ റെഫർ ചെയ്യേണ്ട പുസ്തകങ്ങൾ ഞാനൊരു വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾ പോയി ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം NCERT സ്കിപ്പ് ചെയ്യണമെന്നല്ല, വേറെ റിസോഴ്സ് ടെക്സ്റ്റ് ബുക്കുകളും കൂടെ സപ്ലിമെന്റ് ചെയ്യണമെന്നാണ്. അങ്ങനെ ഒരു NCERT സപ്ലിമെന്റ് ടെക്സ്റ്റ് ബുക്കുകൾ, ഇതിന്റെ ഒരു ബാലൻസ് ആണ് നമ്മൾക്ക് ആവശ്യം. അടുത്ത മിസ്റ്റേക്ക് ആണ് ഓവർലോഡിംഗ് വിത്ത് റിസോഴ്സസ്. മോർ ബുക്സ് ഡോണ്ട് ഓൾവേസ് മീൻ ബെറ്റർ പ്രിപ്പറേഷൻ. NCERT കൂടാതെ മറ്റ് പുസ്തകങ്ങൾ വായിക്കണമെന്ന് പറയുമ്പോഴും അത് ഓവർഡു ചെയ്യരുത്. NCERTക്ക് പുറമെ ഒരു സബ്ജക്റ്റിന് ഒരു ടെക്സ്റ്റ് ബുക്ക് തിയറി വായിക്കാനും ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനും മാത്രം ഉപയോഗിക്കാം. ഒന്നിലധികം ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ച് തിയറി വായിക്കുന്നതോ ചോദ്യങ്ങൾ ചെയ്യുന്നതോ കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോവാനും സമയം വേസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂട്ടും. ഒരു പുസ്തകം നിങ്ങൾ തിയറി പഠിക്കാൻ എടുക്കുമ്പോൾ കംപ്ലീറ്റ് തിയറി ആ പുസ്തകത്തിൽ നിന്ന് തന്നെ പഠിക്കുക, അല്ലാതെ ഒരു പുസ്തകത്തിൽ നിന്നും കുറച്ച് തിയറി പഠിച്ച് പിന്നെ വേറൊന്നിലേക്ക് ജമ്പ് ചെയ്ത് അത് കഴിഞ്ഞ് വേറൊന്നിലേക്ക് ജമ്പ് ചെയ്ത് കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക. മൂന്നാമത്തെ മിസ്റ്റേക്കാണ് ഇഗ്നോറിംഗ് ക്ലാസ് ലെവൽ. ഈ കാര്യം ഞാൻ പ്രധാനമായിട്ടും പ്ലസ് ടു കഴിഞ്ഞ് നേരിട്ട് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോടാണ് പറയുന്നത്. ബോർഡ് എക്സാം ഒക്കെ കഴിയുന്ന സമയത്ത് ഏകദേശം പ്ലസ് ടുവിലെ എല്ലാ സിലബസും നിങ്ങൾ പഠിച്ചിരിക്കും. അത് കഴിഞ്ഞ് പ്ലസ് ടു ടോപ്പിക്കുകൾ മാത്രം പഠിച്ച് IIT പോകുന്നത് ഒരു കോമൺ ട്രാപ്പാണ്. ആ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താതിരിക്കുക. പകരം പ്ലസ് ടു കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്തിൽ പ്ലസ് വൺ ടോപ്പിക്കും റിവൈസ് ചെയ്യുക, എക്സാംസ് എഴുതി നോക്കുക, എന്നിട്ട് മാത്രം IIT എക്സാം എഴുതാൻ പോവുക. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലുള്ള ടോപ്പിക്കിന് ഏകദേശം ഒരേ വെയിറ്റേജ് ആണുള്ളത്. സ്കിപ്പിംഗ് മാത്തമാറ്റിക്സ് ആണ് അടുത്ത മിസ്റ്റേക്ക്. ഈ മിസ്റ്റേക്ക് പ്രധാനമായിട്ടും നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളാണ് ചെയ്യാറുള്ളത്. പല കുട്ടികളും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്രം പഠിച്ച് അതിലെ മാർക്ക് വെച്ച് കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ള ധാരണയിലാണ് മാത്സ് സ്കിപ്പ് ചെയ്യുന്നത്. IIT ഒരു സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള കട്ട് ഓഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്വാളിഫൈ ചെയ്യാത്ത പ്രശ്നമൊന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷേ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു മിസ്റ്റേക്കാണ്. നീറ്റ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം 30 മുതൽ 40 ദിവസം സമയം മാത്സിലെ കുറച്ച് ടോപ്പിക്കുകളെങ്കിലും പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം എക്സാമിന് പോവുക. അത് തീർച്ചയായിട്ടും ഭൂരിഭാഗം എല്ലാ കുട്ടികളെയും കാട്ടിലും വലിയൊരു എഡ്ജ് നിങ്ങൾക്ക് നൽകും. അടുത്ത മിസ്റ്റേക്കാണ് മെമ്മറൈസിംഗ് ഇൻസ്റ്റെഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. IIT എക്സാം നിങ്ങൾക്കൊരു ഫോർമുല മെമ്മറൈസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ഫാക്റ്റോ ഒരു പേരോ മെമ്മറൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നൊരു പരീക്ഷയല്ല. ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്തത് നിങ്ങൾക്കൊരു ചോദ്യത്തിനെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്ന സമയത്തും കൃത്യമായിട്ട് അതിൻ്റെ ആഴം അറിഞ്ഞ് തന്നെ പഠിക്കണം. കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ബയോളജി ചോദ്യം പറയും. NCERTയിലെ ബയോളജിയിൽ ബയോടെക്നോളജിയിലെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തത്. ഇവിടെ PCR 30 സൈക്കിളിന് ശേഷം ഏകദേശം DNA 1 ബില്യൺ കോപ്പി ഉണ്ടാവും എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊരു ഫാക്റ്റായി മാത്രം മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് 30 സൈക്കിളിന് ശേഷം 1 ബില്യൺ DNA കോപ്പീസ് ഉണ്ടാവും എന്ന് മാത്രം പഠിക്കാൻ പറ്റും. പക്ഷേ ഈ കഴിഞ്ഞ IIT ചോദിച്ചൊരു ചോദ്യമാണ് 20 സൈക്കിളിന് ശേഷം ഏകദേശം എത്ര DNA കോപ്പിയാണ് ഉണ്ടാവുക എന്ന്. അതിൻ്റെ ശരിയുത്തരമായ 1 മില്യൺ എന്നൊരു കുട്ടി എഴുതണമെങ്കിൽ ഓരോ സൈക്കിൾ കഴിയുമ്പോഴും DNA ഇരട്ടിയാവുകയാണ് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കി PCR പഠിച്ചൊരു കുട്ടിക്ക് അത് സാധിക്കുകയാണ്. ഇനി അടുത്ത മിസ്റ്റേക്ക് സ്കിപ്പിംഗ് മോക്ക് ടെസ്റ്റ് ആണ്. ഈ ഒരു ഉദാഹരണത്തിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാവും മോക്ക് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്.
നമ്മൾ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് അതിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ കുറിച്ചും അതിന്റെ പാറ്റേണിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട ചോദ്യം നീറ്റിന് വരുന്ന ടൈപ്പ് ഒരു ചോദ്യമല്ല. സോ സ്കിപ്പിംഗ് മോക്ക് ടെസ്റ്റ് ഈസ് എ ബിഗ് നോ. മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എക്സാമിന്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാവും, ടൈം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ പരീക്ഷ എഴുതുമ്പോഴും നമ്മളുടെ വീക്ക് ഏരിയ ഏതാ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ റിയലൈസ് ചെയ്യും. അതുകൊണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ മോക്ക് ടെസ്റ്റ് എടുക്കുക. പിന്നീട് എക്സാം അടുക്കുന്നതിനനുസരിച്ച് അതിന്റെ ഫ്രീക്വൻസിയും കൂട്ടുക. ഓരോ പ്രാവശ്യം പരീക്ഷ എഴുതുമ്പോഴും മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി അടുത്ത എക്സാം എഴുതുമ്പോൾ അത് ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക. ഈ പറഞ്ഞ കാര്യം ഡേ ബൈ ഡേ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് മിസ്റ്റേക്ക് ഈസ് നോട്ട് സ്റ്റാർട്ടിംഗ് ഏർലി ഇനഫ്. പ്രൊക്രാസ്റ്റിനേഷൻ ഈസ് എ ഡ്രീം കില്ലർ. നമ്മളുടെ പ്രിപ്പറേഷൻ വൈകി തുടങ്ങുന്ന സമയത്ത് സിലബസ് കവർ ചെയ്യാനും റിവൈസ് ചെയ്യാനും പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ കുറച്ച് സമയം മാത്രമേ കിട്ടുകയുള്ളൂ. എത്രത്തോളം നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രത്തോളം തന്നെ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതാണ്. ഐഡിയലി എക്സാമിൻ്റെ 6 to 8 months മുന്നേ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ മന്ത്ലി ഗോളുകൾ സെറ്റ് ചെയ്യണം. ചെറിയ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇങ്ങനെ നേരത്തെ തുടങ്ങുന്നത് അവസാനത്തേക്കൊക്കെ ടോപ്പിക്കുകൾ മാറ്റി വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻസ് ഇല്ലാതെ. അവസാനത്തെ മിസ്റ്റേക്കാണ് നെഗ്ലെക്റ്റിംഗ് റെഗുലർ റിവിഷൻ. നമ്മൾ ഓരോ പുതിയ ടോപ്പിക്ക് കഴിയുമ്പോഴും അടുത്ത ടോപ്പിക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കും. പുതിയ പുതിയ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം പഠിച്ച ടോപ്പിക്കുകൾ മറന്നുപോകും. ഒരു പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നതല്ല മാറ്റർ ചെയ്യുന്നത്, പരീക്ഷ എഴുതുമ്പോൾ എത്രത്തോളം നിങ്ങൾ പഠിച്ച കാര്യം റീകോള് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ ഒരു തവണ പഠിച്ച് അത് വീണ്ടും വീണ്ടും ഫ്രീക്വൻ്റ് ആയി റിവൈസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ എക്സാം ഹാളിൽ കോൺസെപ്റ്റുകൾ റീകോള് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കുക. ഫോർമുലകൾ ഉണ്ട് എങ്കിൽ അതൊരു ഫ്ലാഷ് കാർഡാക്കി ആഴ്ചയിൽ ഒരു തവണ എന്നുള്ള രീതിയിലെങ്കിലും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇതൊരു ഹാബിറ്റായി മാറുമ്പോൾ നിങ്ങൾ പഠിച്ച എല്ലാ കോൺസെപ്റ്റുകളും എക്സാമിന് റീകോള് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 8 mistakes നിങ്ങൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഐസർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡ്രീമിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടെ നിങ്ങൾ ക്ലോസർ ആവും. റിമെമ്പർ, സക്സസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഹാർഡ് വർക്ക്, ഇറ്റ് ഈസ് അബൌട്ട് സ്മാർട്ട് വർക്ക് ടു. ഐസറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും ഭാഗമാവാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് നേരിട്ട് എന്നോടും നിങ്ങളെ പോലെ തന്നെ ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിനോടും ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് IIT എക്സാമിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോച്ചിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. ഇതുപോലെ ഐസറിനെ കുറിച്ച് വാല്യൂബിൾ ആയിട്ടുള്ള വീഡിയോസ് ഫ്യൂച്ചറിൽ മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.